റിപ്പബ്ലിക് ദിനത്തിൽ വിരുന്നൊരുക്കാൻ രാജ്ഭവന് സംസ്ഥാന സർക്കാർ 20 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ വൈകുന്നേരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ വിരുന്നൊരുക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ബഡ്ജറ്റ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന വാദത്തിനിടെയാണ് സർക്കാരിൻ്റെ ഈ നീക്കം. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് അധിക ഫണ്ട് അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയത്. അറ്റ് ഹോം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് തുക അനുവദിക്കണമെന്ന് രാജ്ഭവൻ നേരത്തെ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ രാജ്ഭവൻ ചോദിച്ച പണം ധനവകുപ്പ് അനുവദിക്കുകയായിരുന്നു. ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വിരുന്നിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. നേരത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകിയിരുന്നു. ഇത്തവണ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം പോലും ചോദിക്കാതെയാണ് രാജ്ഭവന്റെ അംഗീകാരം ലഭിച്ചത്. മുൻവർഷങ്ങളിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ ഗവർണർ ഒട്ടേറെ തവണ വിശദീകരണം ചോദിച്ചിരുന്നു. ഇതോടെ അനുമതി വൈകിയത് സർക്കാരിന് തലവേദനയുമായിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടെ നടക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം ശ്രദ്ധ നേടുമെന്നതിൽ സംശയം നേരത്തെ ഉണ്ടായിരുന്നില്ല. പ്രസംഗം വായിക്കണമെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ രാജ്ഭവൻ ശ്രമിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. ഇന്നാണ് ഈ പുതുവർഷത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. 5 ഫെബ്രുവരി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് 4 ഫെബ്രുവരി നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ച 29 മുതൽ 31 ജനുവരി നടക്കും. 1 ഫെബ്രുവരി ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം 12 ഫെബ്രുവരി വീണ്ടും ചേരും. 14 ബഡ്ജറ്റിന് മേലുള്ള ചർച്ച നടക്കും. 15 മുതൽ 25 സഭാ സമ്മേളനം നടക്കില്ല. തുടർന്ന് 26 ബഡ്ജറ്റുമേലുള്ള വോട്ടെടുപ്പ് അടക്കം നടപടികൾ തുടരുകയും ചെയ്യും. 1 മുതൽ 27 ദിവസങ്ങളിൽ നിയമസഭയിൽ വിവിധ ബില്ലുകൾ അവതരിപ്പിക്കുമെന്നും നിയമസഭാ സെക്രട്ടറി അറിയിച്ചു കഴിഞ്ഞു. ഈ സമ്മേളനത്തിൽ നവകേരള യാത്രയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധം കടുപ്പിക്കാനാണ് സാധ്യത. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ ആരോപണങ്ങളും സഭയിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചേക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബഡ്ജറ്റിൽ ജനപ്രിയ തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വരുന്ന ബഡ്ജറ്റിൽ ചെലവ് ചുരുക്കലിനാകും ശ്രദ്ധയെന്നും ഒരു വിഭാഗം കരുതുന്നുണ്ട്.